ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേളയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ടാക്കി എടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് ഇതുപോലുള്ള ഫുഡൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കപ്പയൊക്കെ തിരക്കി, പക്ഷേ കപ്പയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിന്ന് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് സ്റ്റീമറിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിൻ്റെ ആ ഒരു പ്രോട്ടീൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കും. ഞാൻ ഇന്നിപ്പോൾ ഒരു കുക്കറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് വരാം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സൈഡായിട്ടുള്ള ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇടിയനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്, ചെറിയുള്ളിയും. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതൊന്ന് ചതഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് വാളൻ പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോടൊപ്പം ഈ ഒരു എരിവുള്ള ചമ്മന്തി. അപ്പോൾ അത് ഇതെല്ലാം ചതഞ്ഞിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ തോലൊക്കെ ഒന്ന് മാറ്റിയതാ ഞാനിത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുടിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ടൻ ചായ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമായിരിക്കും. മഴയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള റെസിപ്പീസും കഴിക്കാൻ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൊട്ടറ്റോസിനെ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ടാക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തിയില്ലേ, അതുകൂടെ അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കഴിച്ചു നോക്കുക. അടിപൊളിയായിരിക്കും. ഇതുവരേക്കും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.